കുറഞ്ഞ കാലം കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ചാനലാണ് സിനിമ കേരള പൊളിറ്റിക്സ് കേരള ഗ്രൂപ്പിൽ നിന്ന് തുടങ്ങിയ ചാനൽ സിനിമ കേരള ഇപ്പോൾ മലയാളത്തിലെ പ്രമുഖ സിനിമാ ചാനലുകളിൽ ഒന്നാണ് സിനിമ കേരളയിലൂടെ ഞങ്ങൾ പുറത്തുവിടുന്ന സത്യങ്ങൾ ഞങ്ങൾ പുറത്തുവിടുന്ന പരമാർത്ഥങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു സിനിമ കേരള ഞങ്ങൾ ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് പുതിയ പുതിയ പങ്ക്തികൾ സിനിമ കേരളയിലൂടെ എൻ്റെ പ്രേക്ഷകരെ തേടിയെത്തും എൻ്റെ സ്വന്തം പ്രേക്ഷകരെ തേടിയെത്തും ആ പങ്ക്തികൾ ആ പ്രോഗ്രാമുകൾ ഒക്കെ നിങ്ങൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലായി മാറും പാട്ട് പറന്ന കഥ എന്ന ഒരു പങ്ക്തി സിനിമ കേരളയിൽ ആരംഭിക്കുന്നു പാട്ട് പറന്ന കഥയിൽ ആദ്യം കൊടുക്കേണ്ടത് വയലാറിൻ്റെ പാട്ടോ ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടോ ഒ എൻ വി സാറിൻ്റെ പാട്ടോ പി ഭാസ്കറിൻ്റെ പാട്ടോ എന്നൊക്കെ കൺഫ്യൂഷനുണ്ട് പക്ഷേ ഞങ്ങൾ കൊടുക്കുന്നത് ബിച്ചു തിരുമലയുടെ പാട്ടാണ് അക്ഷര ഗുരുവായ ബിച്ചു തിരുമലയുടെ പാട്ട് അസാധ്യമായ പ്രതിഭാവിലാസം കൊണ്ട് വയലാറിനെ പോലും അതിശയിപ്പിച്ച ബിച്ചു തിരുമലയുടെ പാട്ട് വയലാറിൻ്റെ പാട്ടുകളെപ്പോലും അതിശയിപ്പിച്ച ബിച്ചു തിരുമലയുടെ പാട്ട് ബിച്ചു തിരുമലയുടെ പാട്ട് അതിൽ നിന്ന് ഞങ്ങൾ കാച്ചു കുറുക്കിയെടുക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ ഗാനവുമായാണ് പാട്ട് പറന്ന കഥ തുടങ്ങുന്നത് ഒറ്റക്കമ്പി നാദം മാത്രം മോളും വീണാഗാനം ഞാൻ ആ പാട്ടിലൂടെ ഞങ്ങളുടെ പ്രയാണം ആരംഭിക്കുന്നു പാട്ട് പറന്ന വഴിയിലേക്കുള്ള പ്രയാണം ഒറ്റക്കമ്പി നാദം മാത്രം മൂളും വീണാഗാനം ഞാൻ എന്ന പാട്ട് പറഞ്ഞതിനെ പറ്റി ബിച്ചു തിരുമല എന്നോട് രണ്ട് അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ആ അഭിമുഖങ്ങൾ രണ്ടും ഇപ്പോൾ ക്ലീശയാണ് ഒന്നേ ഉള്ളൂ തേനും മയമ്പനും പാട്ടെഴുതാൻ വേണ്ടി ബിച്ചു തിരുമലയും ദേവീന്ദ്രനും തിരുവനന്തപുരത്തെ ഓൾ സയൻസ് കോളേജിന് സമീപമുള്ള ലോഡ്ജിൽ മുറിയെടുത്ത് ഇരിക്കുന്നു പാട്ട് വരുന്നില്ല ബിച്ചുവിന് ബിച്ചു കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചു അപ്പോഴേക്കും കൊതുകുകൾ ബിച്ചു തിരുമലയുടെ ചെവിയിൽ മൂളി കൊതുകുകളുടെ മൂളൽ കേട്ട് ബിച്ചു തിരുമല ഉറങ്ങാതിരുന്നു ആ കൊതുകുകളുടെ മൂളലാണ് ഒറ്റക്കമ്പി നാദമായി മാറിയത് പിന്നെ അങ്ങോട്ട് വരികൾ ബിച്ചു തിരുമലയുടെ പേനയിൽ നിന്നും ഒഴുകി വീണു അനശ്വരഗാനമായി അത് മാറി രവീന്ദ്രൻ മാഷും ബിച്ചു തിരുമലയും ആ തിരുവനന്തപുരത്തെ ഓൾ സയൻസ് കോളേജിന് സമീപമുള്ള മുറി ലോഡ്ജിൽ റൂമെടുത്തിരുന്ന് അവർ പാട്ടിനു വേണ്ടി കഷ്ടപ്പെട്ട ഒരു ദിവസം രവീന്ദ്രൻ മാഷിന് ബിച്ചു തിരുമല എഴുതി കൊടുത്താൽ നിമിഷം കൊണ്ട് സംഗീതം ചെയ്യാൻ കഴിയും പക്ഷേ ബിച്ചുവിന് പാട്ട് വേണ്ടേ അക്ഷര ഗുരുവാണ് ബിച്ചു തിരുമല അദ്ദേഹത്തിന് പാട്ട് വേണ്ടേ പാട്ട് പറന്നില്ല പക്ഷേ കൊതുകുകൾ അദ്ദേഹത്തിന് പാട്ട് കൊടുത്തു കൊതുകുകൾ ബിച്ചുവിന് കൊടുത്ത പാട്ടാണ് ഒറ്റക്കമ്പി നാദം മാത്രം നീട്ടും വീണാഗാനം ഞാൻ എന്ന് തുടങ്ങുന്ന ഒരു
വിരഹഗാനത്തിൻ്റെ തീവ്രത വളരെ കൗതുകമായി തോന്നാം നമുക്ക്. വളരെ കൗതുകമാണ്, കാരണം ഇങ്ങനെയുള്ള തീവ്രമായ ഗാനങ്ങൾ കൊതുകിൻ്റെ മൂളൽ കേട്ട് എഴുതാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാകാം. പക്ഷേ ബിച്ചു തിരുമല പറഞ്ഞത് സത്യമാണ്. ഒരു കവിക്ക് ഒരു ചെറിയ ഒരു സ്പാർക്ക് മതി, ആ സ്പാർക്കിൽ നിന്നും ഒരു കവിത ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് ബിച്ചു തിരുമല നമ്മോടൊപ്പമില്ല, രവീന്ദ്രൻ മാഷ് നമ്മോടൊപ്പമില്ല, പക്ഷേ യേശുദാസ് നമ്മോടൊപ്പമുണ്ട്. അതൊക്കെ ഒരു വല്ലാത്തൊരു കാലത്തിൻ്റെ കഥ. പാട്ട് പറഞ്ഞ കഥയുമായി ഞങ്ങൾ വീണ്ടും എത്തും സിനിമാ കേരളയിലൂടെ.